ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കുവാനുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക സ്വദേശാഭിമാനി പത്രമാണ്. പക്ഷെ ആ പത്രം സ്ഥാപിച്ചത് അദ്ദേഹമല്ല എങ്കിൽ പിന്നെ ആരാണ്? ഒപ്പം അദ്ദേഹത്തെ നാടുകടത്തിയത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്? ഒപ്പം തന്നെ സ്വദേശാഭിമാനി പത്രത്തിന് രണ്ട് എഡിറ്റർമാരുണ്ടായിരുന്നോ? ഒപ്പം അദ്ദേഹം ഒരു വർഗീയവാദിയും അല്ലെ വർണ്ണവിവേചകനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ ഇത്തരത്തിൽ നാം അറിയാത്ത നിരവധി വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത്. പ്ലീസ് വെൽക്കം, ഇറ്റ്സ് മീ സൂര്യ ധനീഷ്. യു ആർ വാച്ചിങ് ബ്രില്യന്റ് ടി വി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജനനം 1878 മെയ് മാസം 25 തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് നരസിംഹൻ പോറ്റി എന്നാണ്. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ചക്കിയമ്മ എന്നായിരുന്നു. ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള കേശവ പിള്ളയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണ പിള്ളയിൽ ഒരുപാട് വ്യത്യസ്ത ഡയമെൻഷനിൽ ചിന്തിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിമർശനാത്മകമായി കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുവാനൊക്കെ ഈ കേശവ പിള്ളയുടെ സാമീപ്യം അദ്ദേഹത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1887 മുതൽ നെയ്യാറ്റിൻകര ഇംഗ്ലീഷ് സ്കൂളിലും പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്ന ഹൈസ്കൂളിലുമാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജായിട്ടുള്ള തിരുവനന്തപുരത്ത്, ആ തിരുവനന്തപുരം കോളേജിൽ ആണ് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരവധി പത്രങ്ങളുടെ, കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, കേരളൻ എന്നീ പത്രങ്ങളുടെ പത്രാധിപത്യം വഹിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ഒരു കോളേജ് പഠന കാലഘട്ടത്തിൽ രാമകൃഷ്ണ പിള്ള പ്രധാനപ്പെട്ട കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, കേരളൻ എന്നീ പത്രങ്ങളുടെ പത്രാധിപത്യം വഹിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനത്തേക്ക് രാമകൃഷ്ണ പിള്ളയെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ക്ഷണിക്കുന്നത്. ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള സ്വദേശാഭിമാനിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് 1906 January 17 രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്നാണ് സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള അഞ്ചുതെങ്ങ് നമുക്കറിയാം. അഞ്ചുതെങ്ങ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള അഞ്ചുതെങ്ങ് കലാപത്തെ പറ്റി ഒരു നല്ല വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് പത്രവും അതുപോലെ പ്രസ്സും ഒക്കെ തന്നെ അദ്ദേഹം അവിടെ തുടക്കം കുറിക്കുകയാണ്. 1906 വരെ ഒരു വർഷക്കാലം ഈ സമയത്ത് ഇതിന്റെ പത്രാധിപരായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിറയൻകീഴ് CP ഗോവിന്ദപിള്ളയാണ്. അപ്പൊ ചിറയൻകീഴ് CP ഗോവിന്ദപിള്ളയും സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അപ്പൊ രണ്ട് വ്യക്തികളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഒപ്പം തന്നെ CP ഗോവിന്ദപിള്ള. ഇവർ രണ്ടാളും ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടുണ്ട്. 1906 അങ്ങനെ രാമകൃഷ്ണ പിള്ള പത്രാധിപരായി മാറുന്നു. അങ്ങനെ 1907 പത്രം അതിന്റെ പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. പിന്നീട് നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് 1910 September 26 തിരുവിതാംകൂറിലെ സർക്കാർ സ്വദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മൾ വരാനുള്ളത്. കേരളൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം നിരവധി രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പത്രങ്ങളിലെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം എഴുതിയ ഈ പത്രത്തിന്റെ പംക്തികളിലൂടെ, നിരവധി ലേഖനങ്ങളിലൂടെ അന്ന് ദിവാൻജിയായിരുന്നു, ആ കാലഘട്ടത്തിൽ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യയുടെ സ്വേച്ഛാധിപത്യ ഭരണങ്ങൾക്കെതിരെ, അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ അതിനിശിതമായി അദ്ദേഹം വിമർശിച്ചുകൊണ്ടേയിരുന്നു. പൊതുജീവിതം എന്ന് പറയുന്നത് സംശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം താൻ എഴുതിയ ലേഖനങ്ങളിൽ ഭരണതലത്തിലെ ഒരുപാട് പാളിച്ചകളെ മാത്രമല്ല ദിവാന്റെ വ്യക്തിജീവിതത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഒരു ജനകീയ സ്വാതന്ത്ര്യത്തിന്റെ ധീരനായ വക്താവ് എന്ന നിലയിൽ ജനം അദ്ദേഹത്തെ വളരെയധികം ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഉന്നത തലങ്ങളിലുള്ള അഴിമതി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം എന്നിവയ്ക്ക് എതിരായി ഒരു കൃത്യമായ നിലപാട് കൈക്കൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിലുള്ള ഒരു മാസമായിട്ടുള്ള ജനസമ്മതി നേടിക്കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1910 നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജനസമിതിയൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹം അവിടെ മത്സരിക്കുകയും രാമകൃഷ്ണപിള്ള ശ്രീമൂലം പ്രജാസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. 1910 നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പക്ഷേ ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യം ആ കാലഘട്ടത്തിൽ നിയമസഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായിരുന്നു ദിവാനെ പോലുള്ള ആളുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനുവേണ്ടി
അദ്ദേഹം എന്ത് ചെയ്തു, പിൽക്കാല പ്രാബല്യത്തോടു കൂടി ദിവാൻ ഒരു നിയമം കൊണ്ടുവന്നു, എന്ത് വിധേയനെയും രാമകൃഷ്ണപിള്ളയെ ഈ സഭയിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പിൽക്കാല പ്രാബല്യത്തോടു കൂടി ദിവാൻ ഒരു നിയമം കൊണ്ടുവന്നു. അസംബ്ലിയിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ അവിടെ തന്നെയുള്ള സ്ഥലവാസികളായിരിക്കണം, ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്നവരായിരിക്കണം എന്നതായിരുന്നു നിയമം. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണപിള്ള ആ സ്ഥലത്തുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ രാമകൃഷ്ണപിള്ളയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാകുകയും അദ്ദേഹത്തിന് നിയമസഭയിലുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ സഭയിൽ നിന്നും പുറത്തുപോയി. അതിനുശേഷവും അദ്ദേഹം ഗവൺമെന്റിനെ സർക്കാരിനെ നിരവധി തവണ വിമർശിച്ചുകൊണ്ടേയിരുന്നു. നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദിവാനെ അടക്കം അതിനിശിതമായി തൻ്റെ ലേഖനങ്ങളിലൂടെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തുകയും അദ്ദേഹത്തിൻ്റെ പത്രവും അച്ചുകൂടവും സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം, ഈ ഒരു അറ്റകൈ പ്രയോഗത്തിന് സത്യത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അതിന് ഉതകുന്ന നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിയമങ്ങൾ പോരാതെ വന്നുകൊണ്ട് 1910 സെപ്റ്റംബർ 26 പ്രസിദ്ധപ്പെടുത്തിയ ഒരു രാജകീയ വിളംബരമാണ് ഈ നാടുകടത്തലിന് വേണ്ട നിയമപരമായ പിൻബലം നൽകിയത്. 1910 സെപ്റ്റംബർ 26 രാജകീയ വിളംബരമാണ് അങ്ങനെ നാടുകടത്താൻ വേണ്ട ഒരു നിയമപരമായ പിൻബലം ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ പ്രവൃത്തി നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവൃത്തിയെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ വളരെയധികം വിമർശിക്കുകയുണ്ടായി. എങ്കിലും തിരുവിതാംകൂറിൽ ഒരിടത്തും പരസ്യമായി ഒരു പ്രതിഷേധ പ്രകടനവും ഉണ്ടായി കണ്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ഒരു ഏകാധിപത്യപരമായ രീതിയിലാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയ്ക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്താകും തങ്ങളുടെ സ്ഥിതി എന്ന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതം മുഴുവൻ ഒരു രാജ്യഭ്രഷ്ടൻ എന്ന നിലയിൽ മലബാറിലാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. കുറേ കാലം അദ്ദേഹം രോഗശൈലായിരുന്നു. പിന്നീട് അദ്ദേഹം 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വെച്ച് അദ്ദേഹം അങ്ങനെ നിര്യാതനാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വിമർശനാത്മകമായി രാമകൃഷ്ണപിള്ളയെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നിരവധി പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെ പറയുന്ന സമയത്തും അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരവധി നിലപാടുകൾ എന്നത് നമ്മൾ അതിശയപ്പെടുത്തും. ഇത്രയും ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തി ജാതി വ്യവസ്ഥയെ എങ്ങനെ അനുകൂലിച്ചു എന്നത് നമുക്ക് അത്ഭുതമായി തോന്നാം. ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായ സവർണ നിലപാടുകളാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പൊതുവിൽ പിന്തുണച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ബാലകലേശം എന്നൊരു നാടകമുണ്ട്. ബാലകലേശം പണ്ഡിറ്റ് കറുപ്പൻ്റെ നാടകമാണ്. അത് ഐത്തോച്ചാടനവും താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനവും ലക്ഷ്യമാക്കുന്ന ഒരു കൃതിയാണ് ഈ ബാലകലേശം എന്ന നാടകം എന്ന് പറയുന്നത്. അത് ജാതി വ്യവസ്ഥയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു കൃതിയാണ്. ഈ കൃതിയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ധീവര സമുദായത്തിൽ ജനിച്ച കറുപ്പൻ്റെ ജാതിയെയും കുലത്തൊഴിലിനെയും അപഹസിക്കുകവരെ ചെയ്തിട്ടുണ്ട് രാമകൃഷ്ണപിള്ള. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല അദ്ദേഹത്തെ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ അതെല്ലാം അദ്ദേഹം ചെയ്തു. മാത്രമല്ല സവർണരായ കുട്ടികളെയും അവർണരായ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനെതിരെ പോലും അദ്ദേഹം മുഖപ്രസംഗമടക്കം എഴുതുകയും ചെയ്തല്ലോ. അപ്പൊ അത്തരത്തിലൊരു പിന്തിരിപ്പൻ നയത്തിന്റെ ഭാഗം കൂടി, അങ്ങനെ ഒരു മുഖം കൂടി രാമകൃഷ്ണപിള്ളയ്ക്ക് അക്കാലത്ത് അദ്ദേഹം പോലും ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുവാൻ തയ്യാറായിരുന്നില്ല, അതിനനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ സമ്പൂർണ്ണമായ ഒരു ചരിത്രം നമ്മൾ സംക്ഷിപ്ത രൂപത്തിൽ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതേപോലെ മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുവാൻ സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷനുകൾ കോർത്തിണക്കി ഓരോ ദിവസവും ചരിത്ര വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര വീഡിയോയുമായി അടുത്ത ദിവസം. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ് ഫ്രം ബ്രില്ലിയന്റ് ടിവി.